വാർത്തകൾ തുടരുന്നു. മണ്ണെടുപ്പ് നിരോധനത്തിന് പുല്ലുവില. കടുത്തുരുത്തിയിൽ ജനം പ്രതിഷേധിച്ചെത്തി ടിപ്പർ തടഞ്ഞു. പിന്തുണയേകി ജനപ്രതിനിധികൾ. ടിപ്പർ നിരോധനത്തിന് കടുത്തുരുത്തി മേഖലയിൽ പുല്ലുവില. ടിപ്പറുകൾ മണ്ണുമായി പായുന്ന കാഴ്ച സാധാരണമായിരിക്കുകയാണ്. സഹികെട്ട ജനം ഒടുവിൽ ടിപ്പറുകൾ തടഞ്ഞ് പ്രതിഷേധിച്ചു. കടുത്തുരുത്തി പഞ്ചായത്തിലെ ഇടുക്കുമറ്റം ഭാഗത്താണ് നാട്ടുകാർ സംഘടിച്ച് ബുധനാഴ്ച ഉച്ചയോടെ ടിപ്പറുകൾ തടഞ്ഞത്. പുലർച്ചെ 2 മുതൽ 30 ടിപ്പറുകൾ മണ്ണുമായി പായാൻ ആരംഭിച്ചത് നാട്ടുകാർ രംഗത്ത് എത്തി പ്രതിഷേധിക്കുകയായിരുന്നു. കൂൾ സമയത്ത് പോലും ടിപ്പറുകൾ മണ്ണുമായി പോകാൻ ആരംഭിച്ചതോടെ നാട്ടുകാർ സംഘടിച്ച് ടിപ്പറുകൾ തടയാൻ തീരുമാനമെടുക്കുകയായിരുന്നു. മുട്ടുയര ആയുർവേദ ആശുപത്രി ഭാഗത്ത് നിന്നും 3 ദിവസമായി മണ്ണെടുപ്പ് നടക്കുന്നതായി നാട്ടുകാർ പറയുന്നുണ്ട്. പഞ്ചായത്തിൽ മണ്ണെടുക്കുന്ന നിരോധനമുണ്ടെങ്കിലും ഇക്കാര്യങ്ങളൊന്നും ടിപ്പറുകളെ ബാധിക്കാത്ത സാഹചര്യം പോലെയാണുള്ളത്. മണ്ണുമായി ടിപ്പർ ലോറികൾ പോകാൻ ആരംഭിച്ചതോടെ ആഴ്ചകൾക്ക് മുമ്പ് ടാർ ചെയ്ത റോഡ് തകർന്നതായും നാട്ടുകാർ ആരോപിക്കുന്നുണ്ട്. നാട്ടുകാർ ടിപ്പറുകൾ തടഞ്ഞതറിഞ്ഞ് പഞ്ചായത്ത് പ്രസിഡന്റ് മേരി സെബാസ്റ്റ്യൻ നേതൃത്വ ജനപ്രതികൾ സ്ഥലത്തെത്തി. കടുത്തുരുത്തി എസ് ഐ ഷാജഹാൻ സ്ഥലത്തെത്തി ടിപ്പർ ലോറികൾ കസ്റ്റഡിയിലെടുത്തു. നാട്ടുകാർ ടിപ്പറുകൾ തടഞ്ഞതോടെ മണ്ണെടുപ്പ് കേന്ദ്രത്തിൽ നിന്ന് 30 ലോറികളും JCBയും മാറ്റിയ സാഹചര്യമാണ്. കുരിശുമൂട്ടിലും കേശ്പുരത്തും പാഴത്തുരുത്തും പാലകരയിലും മണ്ണെടുപ്പ് നടക്കുന്നതായി പരാതി ശക്തമാണ്. സംഘർഷം സൃഷ്ടിക്കുകയും ജീവനക്കാരോട് അപമര്യാദയായി പ്രവർത്തിക്കുകയും ചെയ്തവരെ അറസ്റ്റ് ചെയ്യണമെന്ന് NGO അസോസിയേഷൻ. ഈ ആവശ്യം ഉന്നയിച്ച് അസോസിയേഷൻ പ്രവർത്തകർ മാർച്ചും സമ്മേളനവും നടത്തി. ആശുപത്രി ജീവനക്കാർക്ക് സംരക്ഷണം നൽകുക. ആശുപത്രി ജീവനക്കാർക്ക് സംരക്ഷണം നൽകുക. എൻ ജി ഒ എസ് സിന്ദാബാദ്. പ്രതിഷേധം. കുറവലങ്ങാട് താലൂക്ക് ആശുപത്രിയിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന നേഴ്സുമാരെ രോഗിയുമായി എത്തി അസഭ്യം പറയുകയും അപമര്യാദയായി പെരുമാറുകയും ചെയ്ത സാമൂഹ്യ വിരുദ്ധർക്കെതിരെ വ്യക്തമായ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു NG അസോസിയേഷന്റെ സമര പരിപാടി. NG അസോസിയേഷൻ പ്രവർത്തകരായ താലൂക്ക് ആശുപത്രിയിലെ സ്റ്റാഫ് നേഴ്സുമാരെ രാത്രി ഡ്യൂട്ടി സമയത്ത് ഡ്യൂട്ടി റൂമിൽ കയറി സാമൂഹ്യ വിരുദ്ധരായ ഒരു സംഘം ആളുകൾ അപമര്യാദയായി പെരുമാറുകയും അസഭ്യ വർഷം നടത്തുകയും ചെയ്തുവെന്ന് NG അസോസിയേഷൻ ഭാരവാഹികൾ പറയുന്നു. അനുവാദം കൂടാതെ ആശുപത്രിയിൽ ഡ്യൂട്ടിയിലിരുന്ന നേഴ്സുമാരുടെ ചിത്രങ്ങൾ മൊബൈലിൽ പകർത്തിയതായി അസോസിയേഷൻ ഭാരവാഹികൾ പറയുന്നുണ്ട്. സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനം നടത്തിയ മുഴുവൻ പേരെയും അറസ്റ്റ് ചെയ്യണം എന്നാവശ്യപ്പെട്ടാണ് NGO അസോസിയേഷൻ കുറവലങ്ങാട് യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും സമ്മേളനവും നടത്തിയത്. സമ്മേളനം KGOU ജില്ലാ പ്രസിഡന്റ് R ഹരി ഉദ്ഘാടനം ചെയ്തു. NGOU ജില്ലാ ട്രഷറർ KD പ്രകാശ്, ഏരിയ കൺവീനർ PT ബാബു, G പ്രകാശ്, സ്റ്റാഫ് നേഴ്സ് മറിയാമ്മ ചാക്കോ, നേഴ്സസ് യൂണിയൻ ജില്ലാ സെക്രട്ടറി ചാച്ചമ്മ ജോസഫ് എന്നിവർ പ്രസംഗിച്ചു. ഈ കഴിഞ്ഞ ദിവസം കുറവലങ്ങാട് താലൂക്ക് ആശുപത്രിയിലെ അസമയത്ത് കയറി ചില സാമൂഹ്യ ദ്രോഹികൾ ഈ ഇവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന നേഴ്സുമാരെ അപമര്യാദയായി പെരുമാറുകയും അവരോട് വളരെ നിന്ദ്യമായ ഭാഷയിൽ സംസാരിക്കുകയും ചെയ്തവർക്കെതിരെ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേരളത്തിലെ സംസ്ഥാന ജീവനക്കാരുടെ ആശയും ആവേശവുമായ കേരള NGO അസോസിയേഷൻ. കണ്ണൂരിൽ P ജയരാജന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് കുറവലങ്ങാട്ട് CPM പ്രതിഷേധ പ്രകടനം നടത്തി. പ്രകടനം സംസ്ഥാന വ്യാപകമായ സമരത്തിന്റെ ഭാഗമായി. CPM ലോക്കൽ സെക്രട്ടറി അഡ്വക്കേറ്റ് KK ശശികുമാറിന്റെ നേതൃത്വത്തിലാണ് സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷമായ വിമർശനവും പ്രതിഷേധ മുദ്രാവാക്യങ്ങളും ഉയർത്തി കുറവലങ്ങാട് ടൗണിൽ പ്രകടനം നടന്നത്. കുറവലങ്ങാട് പാർട്ടി ഓഫീസിൽ നിന്ന് ആരംഭിച്ച പ്രകടനം കുറവലങ്ങാട് ടൗൺ ചിറ്റി സമാപിച്ചു. സർക്കാരിന്റെ നിലപാടുകൾ ഒരു കാരണവശാലും അംഗീകരിക്കാനാവില്ലെന്ന് CPM നേതാക്കൾ വ്യക്തമാക്കി. സംഘശക്തി വിളിച്ചോതി ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ യൂണിറ്റ് സമ്മേളനം. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ ഏറ്റുമാനൂർ മേഖലാ അർദ്ധവാർഷിക സമ്മേളനം ഏറ്റുമാനൂർ ശ്രീശൈലം ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു. AKPA സംസ്ഥാന ജനറൽ സെക്രട്ടറി MJ രാജു സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് PB ചന്ദ്രബോസ്, ജില്ലാ സെക്രട്ടറി മുജീബ് വാരിശ്ശേരി, സംസ്ഥാന PRO ഹാരിസ് മണ്ണാഞ്ചേരി, സംസ്ഥാന കമ്മിറ്റി അംഗം ടോമി പാറപ്പുറം, മേഖലാ പ്രസിഡന്റ് കുര്യാക്കോസ് വയ്യാലിൽ, സെക്രട്ടറി ബാബുസ് രത്നഗിരി, CB ആന്റണി, ജില്ലാ വൈസ് പ്രസിഡന്റ് റിജോയിസ് എന്നിവർ സംസാരിച്ചു. പക്ഷെ നമ്മുടെ രാജ്യത്തെ ഈ കമ്പനികൾ ഈ ഒടക്ക മണ്ണിലും അതുപോലെ തന്നെ അന്നാ കമ്പനിയും തുടങ്ങിയ സമയത്ത് ഇറക്കുമതി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഈ കമ്പനികൾ ഉത്പാദിപ്പിക്കപ്പെടുന്ന ഫിലിമും പേപ്പറും ഉപയോഗിച്ച് നമ്മൾ തൊഴിൽ ചെയ്യണം എന്നൊരു സാഹചര്യം നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നു, ഇന്ത്യയിലുണ്ടായിരുന്നു, കേരളത്തിലുണ്ടായിരുന്നു. കോഴ
നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ വ്യാഴാഴ്ച തിരുവോണ പൂജ നടക്കും. കോഴ നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ വ്യാഴാഴ്ച രാവിലെ പ്രത്യേക തിരുവോണ പൂജ നടക്കും. ക്ഷേത്രം മേൽശാന്തി സുരേഷ് വഴുതായിക്കാട്ടിലത്തിന്റെ മുഖ്യ കാർമ്മികത്വത്തിലായിരിക്കും തിരുവോണ പൂജകൾ നടക്കുക. ചിങ്ങമാസത്തിലെ തിരുവോണത്തിന് മുൻപുള്ള തിരുവോണ പൂജ എന്ന പ്രത്യേകതയും കർക്കിടകത്തിലെ ഈ തിരുവോണ പൂജയ്ക്കുണ്ട്. അറിയിപ്പോൾ മാഞ്ഞൂർ കൃഷിഭവനിൽ മേൽത്തരം ശങ്കരീനം തെങ്ങിൻ തൈകൾ വിൽപ്പനയ്ക്കായി എത്തിച്ചിട്ടുണ്ട്. ആവശ്യമുള്ള കർഷകർ മാഞ്ഞൂർ കൃഷിഭവനുമായി ബന്ധപ്പെടണമെന്ന് കൃഷി ഓഫീസർ അറിയിച്ചു. കടുത്തുരുത്തി ഗ്രാമപഞ്ചായത്ത് മൂന്നാം വാർഡ് ഗ്രാമസഭ വെള്ളിയാഴ്ച ഉച്ച കഴിഞ്ഞ് 1:30 SDA ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ചേരും. സ്വർണം വെള്ളി നിരക്കുകൾ. സ്വർണം ഗ്രാമിന് 2,740 രൂപ, വെള്ളി ഗ്രാമിന് 55 രൂപ. ഇനി കാലാവസ്ഥ. കേരളത്തിൽ പൊതുവെ വരണ്ട കാലാവസ്ഥയായിരുന്നു. നാളെ നേരിയ മഴയ്ക്ക് സാധ്യത. താപനില: കോട്ടയം കൂടിയ താപനില 31°C, കുറഞ്ഞ താപനില 29°C. കൊച്ചി 30, 29, ആലപ്പുഴ 30, 28. ഇനി സിറ്റി ന്യൂസ് സ്പെഷ്യൽ ഡെസ്ക്. വ്യാഴാഴ്ച പിള്ളേരോണം. ഗ്രഹാതുര സ്മരണകളിൽ നിറഞ്ഞ് നാട്ടിൻ പുറങ്ങൾക്ക് ഇനി ഓണപ്പാട്ടിന്റെയും പൂവിളിയുടെയും ദിനങ്ങൾ. പഴമയുടെ പുലിമയിൽ മലയാളത്തിന് ഇനി ഓണനാളുകൾ. പാരമ്പര്യ പകിട്ടു കുറഞ്ഞെങ്കിലും തറവാടുകളിൽ ആട്ടവിശേഷമായി പിള്ളേരോണം. കുട്ടികളെ ഊട്ടിയിട്ടേ മുതിർന്നവർക്ക് ഊണുള്ളൂ എന്ന മലയാളി സംസ്കാരത്തിന്റെ പ്രതീകം കൂടിയാണ് പിള്ളേരോണം. പണ്ടൊക്കെ പഞ്ഞമാസം എന്ന സ്വഭാവദോഷം പറഞ്ഞു കേട്ടിരുന്ന കർക്കിടകത്തിലും പിള്ളേരോണത്തിന്റെ ആർഭാടത്തിന് ഒരു കുറവും ഉണ്ടായിരുന്നില്ല. അന്നൊക്കെ അത്തപ്പത്തല്ല പിള്ളേരോണം മുതൽ ഒരു മാസമായിരുന്നു ഓണോത്സവം. വ്യാഴാഴ്ചയാണ് ചിങ്ങത്തിലെ പൊന്നോണത്തിന് കേളികെട്ടുയരുന്ന ഈ വർഷത്തെ പിള്ളേരോണം. പണ്ടൊക്കെ തുടിയിലും അമ്പലപ്പറമ്പിലും നിന്ന് അടർത്തുന്ന നാട്ടുപൂക്കൾ കൊണ്ട് പിള്ളേരോണനാളിൽ പൂമുഖവാതിലിന് മുന്നിൽ കുട്ടിപ്പൂക്കളം ഒരുക്കുമായിരുന്നു. ഈ പൂക്കളമെഴുത്ത് ഇന്നും തുടരുന്ന വീടുകളുണ്ട്. പാട്ടും ആട്ടവും കൈകുട്ടിക്കളിയും അരങ്ങുണർത്തുന്ന ഓണാഘോഷം മുൻകാലങ്ങളിൽ തുടങ്ങുന്നത് തന്നെ പിള്ളേരോണം മുതൽക്കായിരുന്നു. ഊഞ്ഞാലാട്ടവും നാടൻ പന്തുകളിയും മറ്റുമായിരുന്നു കുരുന്നുകളുടെ ഇഷ്ടവിനോദങ്ങൾ. പിള്ളേരോണത്തിന് രാവിലെ കുളി കഴിഞ്ഞ് പുത്തൻ ഉടുപ്പിട്ട് കുട്ടികൾ ഉച്ചയോടെ തഴപ്പായ വിരിച്ചേരുത്തി പൂശനിരയിൽ വിഭവസമൃദ്ധമായ സദ്യ വിളമ്പി കൂട്ടും. ചിങ്ങത്തിലെ ഓണസദ്യയുടെ സ്വാദും മണവും കുട്ടികളുടെ തനത് ഓണസദ്യയ്ക്കും ഉണ്ടായിരുന്നു. കൂട്ടുകുടുംബ വ്യവസ്ഥ നിലനിന്നിരുന്ന കാലത്ത് തറവാട്ട് കാരണവന്മാരാണ് പിള്ളേരോണം ക്ഷേമമാക്കിയിരുന്നത്. ആജ്ഞാശക്തിയും അച്ചടക്കബോധവുമുള്ള കാരണവന്മാർ പിള്ളേരോണനാളിൽ കുട്ടികളുടെ താളത്തിന് തുള്ളുമായിരുന്നു. മഹാബലി മലയാളനാട് വാണ്ടിരുന്ന കാലത്തെ സമൃദ്ധിയും നീതിനിഷ്ഠയും മുത്തശ്ശിമാരുടെ വായ്മൊഴികളിലൂടെ ഇളം മനസ്സുകളിൽ ഇടം തേടിയിരുന്നു. അസുര ചക്രവർത്തിയുടെ ധർമ്മപുരാണം, വാമനൻ ഉൾപ്പെടെയുള്ളവരുടെ അവതാരകഥകൾ തുടങ്ങിയവ കേൾക്കാൻ കുരുന്നുകൾ കാതോർക്കും. കഴുത്തുരുത്തിയിൽ ഭാര്യപിതാവ് യുവാവിന്റെ കഴുത്തിൽ വെട്ടി പരിക്കേൽപ്പിച്ചു. ഓണക്കാലത്ത് സജീവ സാന്നിധ്യവുമായി എക്സൈസ് സംഘം രംഗത്തിറങ്ങി. ഭാഗവത വംശം വള്ളിയൂർ ശങ്കരൻ നമ്പൂതിരിയുടെ ദീപ്തസ്നാനയ്ക്ക് വ്യാഴാഴ്ച ഒരു വയസ്സ്. കുടിവെള്ളത്തിൽ തൂവലും മാംസാവശിഷ്ടവും. സംഭവം കല്ലറയിൽ.